السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلى الله عليك يا رسول الله، صلى الله عليك يا حبيب الله، صلى الله عليك يا خليل الله. خذ بأيدينا قلت هيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. صدق الله مولانا العظيم. هم الرجال بلى، هم الجبال بلى، كالدهر في همة بل سادة كبرى. مولاي صل وسلم دائما أبدا. കുഞ്ഞരായ നമ്മുടെ ആത്മീയ നേതൃത്വം, കുഞ്ഞരായ സയ്യിദ് ഫഖ്റുദ്ദീൻ അദാദ് തങ്ങളവർ, അവിടുത്തെ ബാപ്പ ഉന്നരായ സയ്യിദ് അവർഗൻ, ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ്, സ്റ്റേജിലുള്ള മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, ആത്മീയ വേദിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സഹോദരങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബുർദുൽ ലത്തീഫിന് നേതൃത്വം നൽകേണ്ട അവനരായ അഹ്സനി ഉസ്താദ് സ്ഥലത്തെത്തിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉന്നരായ സയ്യിദ് ഫഖ്റുദ്ദീൻ ഹദാദ് തങ്ങളുടെ നേതൃത്വത്തിലായി നടന്നുവരുന്ന ബദ്രിയ മജ്ലിസിന്റെ വാർഷിക പരിപാടിയിലാണ് നാം ഇന്ന് സംഗമിച്ചിരിക്കുന്നത്. വർഷങ്ങളായി നമ്മുടെ നാട്ടിലും പരിസരങ്ങളുമായി നടന്നുവരുന്ന ആത്മീയ ആ മജ്ലിസ് നിരവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മജ്ലിസാണ്. ഇൻഷാല്ലാ, വിശുദ്ധ റമദാനിന്റെ 17 അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോമ്പിനെ ഫറളാക്കിയ അതേ മാസം, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ബദ്രിയുദ്ധം നടക്കുകയാണ്. അതൊന്നും വിശദീകരിക്കേണ്ട സമയം അല്ല ഇത്. ബദ്രികളുടെ അനുസ്മരണ പരിപാടിയായതുകൊണ്ട് തന്നെ ചുരുങ്ങിയ ഒന്ന് രണ്ട് വാക്കുകൾ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. عن ربيع بنت معبد قالت معبدിന്റെ മകളാകുന്ന റുബൈയിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത വീട്ടിൽ കല്യാണമാണ്. ആ കല്യാണ സദസ്സിലേക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മജ്ലിസിലേക്ക് കയറുമ്പോൾ ചെറിയ പെൺകുട്ടികൾ അവിടെ തഫ് മുട്ടുകയാണ്. കല്യാണ വീട്ടിൽ ചെറിയ പെൺകുട്ടികൾ അവിടെ തഫ് മുട്ടുന്നു. യന്ദുബുന മൻഖുതില മിൻ ആബാഇഹിന്ന യൗമ ബദർ, ബദറിൽ ശഹീദായ സുഹദാക്കളെ വിളിച്ച് പാട്ടുപാടിക്കൊണ്ട് ഈ ചെറിയ കുട്ടികൾ തഫ് മുട്ടുകയാണ്. ആ തഫ്മുട്ടി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ബദരീങ്ങളെ കുറിച്ച് പാടിക്കൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് ലോകത്തിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സദസ്സിലേക്ക് കയറുകയാണ്. മുത്തുനബി ആ സദസ്സിലേക്ക് കയറിയപ്പോൾ ഹത്താ ഖാലത്ത് ജാരിയതുൻ, ഒരു പെൺകുട്ടി ആ സദസ്സിൽ വെച്ച് പാടുകയാണ്. وفينا نبي يعلم ما في غدي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയ ആ സദസ്സിൽ അസ്ഹാബുൽ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ മുത്തുനബിയെ കണ്ട സമയത്ത് ഒരു പെൺകുട്ടി ആ കൂട്ടത്തിൽ നിന്ന് പാട്ട് മാറ്റുകയാണ്. അസ്ഹാബുൽ ബദരീങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്ന ആ ബദർ സുഹദാക്കളുടെ അനുസ്മരണം ആ പദ്യം അങ്ങ് നിർത്തിയിട്ട് ആ ഒരു കുട്ടി അവിടെ പാടാൻ തുടങ്ങി. വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദി. എന്താണ് ഈ പെൺകുട്ടി പാടുന്നത്? വഫീന, നമ്മളെ കൂട്ടത്തിൽ ഉണ്ട്. നബിയുൻ, വളരെ വണ്ണമായ ഒരു നേതാവ് നമ്മളെ ഈ സദസ്സിലുണ്ട്. എന്താണ് സദസ്സിൽ ആ നേതാവിന്റെ ബഹുമാനം? യഅലമു മാ ഫീ ഗദി, നാളെ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്ന നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ. എന്താണ് ഈ ബദരീങ്ങളെ കുറിച്ച് പാടുന്ന പെൺകുട്ടികൾ? നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്ന നേതാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറയാൻ കാരണമെന്താണ്? ഇന്നാണ് ബദർ യുദ്ധം നടക്കുന്നതെങ്കിൽ ഇന്നലെ തലേന്ന് രാത്രി ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് മുമ്പിൽ വിരൽ ചൂട്ടിക്കൊണ്ട് പറയാ, ഹദാ മസ്റഉ ഫുലാൻ, ഹദാ മസ്റഉ ഫുലാൻ, ഹദാ മസ്റഉ ഫുലാൻ. നാളെ അബൂജഹൽ ചത്തുകിടക്കുന്നത് ഇവിടെയാ, ഉത്ബത്ത് ഇവിടെയാ, ശൈബത്ത് ഇവിടെയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓരോരുത്തരെ പേര് പറഞ്ഞ് ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് പിറ്റന്നാൾ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ലേവലേശം പോലും മാറിപ്പോയിട്ടില്ല. ഈ ചരിത്രങ്ങളെല്ലാം അറിയുന്ന പെൺകുട്ടികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടപ്പോൾ പാടുകയാണ്, വഫീന നബിയുൻ يَعْلَمُ مَا فِي غَدِي. നമ്മളെ കൂട്ടത്തിൽ വളരെയധികം ബഹുമാനമുള്ള ഒരു നേതാവുണ്ട്. നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഒരു പെൺകുട്ടി മുത്തലിബിന്റെ മദഹങ്ങ് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു, ലാ തഖൂലി ഹക്കദ ഉദ്ധരിച്ചതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ തഖൂലി ഹക്കദ, ഇപ്പോൾ ഇവിടെ എന്റെ മദഹ് നിങ്ങൾ പറയണ്ട,
വകൂലി മാ കുന്തി തകൂലി, ഞാൻ വരുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ നിങ്ങൾ പറയണം. മുഹമ്മദ് റസൂലുള്ളാഹി, എന്തായിരുന്നു അവിടെ ആ കുട്ടികൾ പാടിയിരുന്നത്? അസ്ഹാബുൽ ബദരിങ്ങളെ പ്രശംസിച്ച് പാട്ട് പാടുകയായിരുന്നു. ഈ ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, മഹാന്മാരായ അസ്ഹാബുൽ ബദരികളെ അനുസ്മരിക്കാനും അവരെ മദ്ഹ് പാടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം നൽകുകയാണ്. എന്നാൽ ഇവിടുത്തെ ബിദ്അത്തുകാർ ഈ ഹദീസിനെതിരെ ശബ്ദിക്കുന്നത് കാണാം. ബിദ്അത്തുകാർ ഈ ഹദീസ് വെച്ചുകൊണ്ട് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിലേക്ക് കയറി വന്നപ്പോൾ അവിടെ പെൺകുട്ടികൾ മുത്തലിബിനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് അങ്ങോട്ട് പാടി. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തഖൂലി ഹക്കദ, നിങ്ങൾ അങ്ങനെ എന്റെ മദ്ഹ് പാടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് മുത്തലിബിന്റെ മദ്ഹ് പറയാൻ പാടില്ല. പക്ഷേ ഈ ഹദീസിന്റെ തുടക്കവും ഒടുക്കവുമെല്ലാം വഹാബി കട്ടത. ഇവിടെ വളരെ വ്യക്തമായി മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയണ്ട എന്ന് പറഞ്ഞാൽ മാത്രം നിർത്തിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് മറ്റൊരു കാര്യം പറയാനല്ലേ അവിടെ പറയുന്നത്? അസ്ഹാബുൽ ബദരീങ്ങളെ മദ്ഹ് പാടാനല്ലേ പറയുന്നത്? അപ്പൊ മുത്തലിബിന്റെ മദ്ഹ് ഇപ്പോൾ പാടണ്ട എന്ന് പറയുമ്പോൾ അവിടെ അസ്ഹാബുൽ ബദരീങ്ങളെ മദ്ഹ് പാടാൻ പറയുന്നത് ഈ വഹാബികൾ കട്ടുവെക്കുകയാ. ബദരീങ്ങളെ മഹത്വം പറയാനും പാടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൽപ്പിക്കുകയാ. എന്നാ പിന്നെ മുത്തലിബി അവിടെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ലാ തഖൂലി ഹക്കദ, നിങ്ങൾ എന്റെ മദ്ഹ് പറയണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഞാൻ വരുമ്പോൾ എന്താണോ പാടിയത് അത് തന്നെ പാടൂ, അല്ലാതെ മുത്തലിബിന്റെ മദ്ഹ് ഇവിടെ പാടാൻ പാടില്ല എന്ന് പറഞ്ഞ ഹദീസിൽ അർത്ഥം ഇല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹ് പാടിയ വേറെ എത്രയോ ഹദീസുകൾ ബഹുമാനപ്പെട്ട ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹും കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെ നിരവധി മഹത് സ്വഹാബത്ത് മുത്തലിബിന്റെ മദ്ഹ് പാടിയത് ബുഖാരിയിൽ തന്നെ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ പെരിയെടുത്തിടുകയിൽ വെച്ചുകൊണ്ട് അസ്ഹാബുൽ ബദരീങ്ങൾ അനുസ്മരിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ മഹത്തുക്കളെ അനുസ്മരിക്കാനും അവരെ മദ്ഹ് പറയാനും അവരെ മദ്ഹ് പാടാനും അല്ലാഹു നബി സമ്മതം കൊടുത്തിട്ടുണ്ട്. ആ ഒരു അനുസ്മരണ പരിപാടിയാണ് നമ്മുടെ ഈ സ്ഥലത്ത് വെച്ച് നടക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അസ്ഹാബുൽ ബദർ അവർ ചില്ലരക്കാരല്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ വലാ തഹ്സബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല്ലഹ്യാഉ മിൻ റബ്ബിഹിം യർസഖൂൻ എന്ന സൂറത്തു ആൽ ഇംറാനിന്റെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇസ്മായിൽ ഹുത്തി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിൽ അസ്ഹാബുൽ ബദരീങ്ങളെ മഹത്വം അവിടെ എഴുതി വെച്ചത് കാണാം. നോക്കൂ, നിങ്ങൾ നാളെ അർഹമുർ റാഹിമായ റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ആ റബ്ബിന്റെ കോടതിയിൽ വളരെ വിഷമത്തോടെ, വളരെ ബേജാറോടെ, വളരെ സങ്കടത്തോടെ ആ മഹ്ശറയിൽ കഴിയുമ്പോൾ മഹ്ശറയിലേക്ക് ഒരു വിഭാഗം ജനങ്ങൾ അതിലൂടെ വരികയാ. ആരാണ് ആ വരുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിചയപ്പെടുത്തുന്നു. ആ വരുന്നവർ, അവരുടെ ശരീരത്തിൽ വസ്ത്രങ്ങളുണ്ട്, ആ വസ്ത്രത്തിൽ രക്തം പുരണ്ട, ചോര പുരണ്ട വസ്ത്രമാണ് കാണുന്നത്. ആ രക്തം പുരണ്ട ശരീരത്തോടെ അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അവരുടെ മുഖം പ്രകാശിക്കുകയാ. എന്തെന്നില്ലാത്ത ഒരു വെളിച്ചം, എന്തെന്നില്ലാത്ത ഒരു പ്രകാശം അവരുടെ മുഖത്തിലാ. പോരാ, അവർ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അവര് വരുന്നത് സാധാരണ ജനങ്ങൾ വരുന്നത് പോലെ അല്ല. പിന്നെ എങ്ങനെയാണ് അർഹമുർ റാഹിമായ റബ്ബിന്റെ മുമ്പിലേക്ക് അവര് വരുന്നത്? അവരുടെ പെരടിയിൽ അവര് വാളും തൂക്കിയിട്ടുകൊണ്ട് റബ്ബിന്റെ മഹ്ശറിലൂടെ അവളിങ്ങനെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ മഹ്ശറിലേക്ക് വരുമ്പോൾ അവരെ പെരടിയിൽ വാളുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. അവരുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളിൽ രക്തം പുരണ്ട ശരീരമാ. എന്താ രക്തം പുരണ്ട ശരീരത്തോടെ വരാനുള്ള കാരണോ?
സുഹദാക്കള് മരണപ്പെട്ട് കഴിഞ്ഞാൽ, അവര് ഷഹീദായി കഴിഞ്ഞാൽ, അവര് ധരിച്ച അതേ വസ്ത്രത്തോടു കൂടെ തന്നെ രക്തം പുരണ്ട ശരീരത്തോടെ അവരെ ഖബർ അടക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് തന്നെ ആ രക്തം പുരണ്ട ശരീരത്തോടെ കബറടക്കം ചെയ്യപ്പെട്ട സ്വഹാബത്ത് അവർ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അതാ അവരെ ശരീരത്തിൽ അവരെ വസ്ത്രത്തിൽ മുഴുവനും രക്തമാണ്. ഒരുപക്ഷേ തോന്നിപ്പോയേക്കാം, രക്തം പുരണ്ട ശരീരത്തോടെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ രക്തം നജസല്ലേ, ആ ശരീരത്തോടെ ആ വസ്ത്രത്തോടെ വരുമ്പോൾ അത് മോശമല്ലേ, അത് വൃത്തികേടല്ലേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ രക്തപുരണ്ട ശരീരത്തോടെ അവർ റബ്ബിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അവരെ ശരീരത്തു നിന്ന് എന്തെന്നില്ലാത്ത അത്തറിന്റെ മണം അടിച്ചു വീശുകയാണ്. അവരെ ശരീരത്തിലുള്ള ആ രക്തത്തിന്റെ അടയാളങ്ങൾ അതാ വല്ലാത്ത അത്തറിന്റെ മണം അടിച്ചു വീശുന്നു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ശുഹദാക്കൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് രക്തം പുരണ്ട ശരീരത്തോടെ വരുമ്പോൾ ദുനിയാവിൽ ഏതുപോലെയാണോ കബറടക്കം ചെയ്യപ്പെട്ടത് അതുപോലെ അതേ വസ്ത്രവുമായി അവർ മഹ്ശറിലേക്ക് വരുന്നു. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ ശുഹദാക്കളെ അതേ കുളിപ്പിക്കാൻ പാടില്ല, അവരെ ശരീരത്തിന്റെ രക്തം നീക്കാൻ പാടില്ല. കാരണം അവരെ കുളിപ്പിക്കലും അവരെ ശരീരത്തിന്റെ രക്തങ്ങളെ നീക്കലും അവരോട് ചെയ്യുന്ന അക്രമമാണ്. കാരണം ഈ രക്തമെല്ലാം റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ വലിയ സ്ഥാനവും വലിയ ബഹുമാനമുള്ള രക്തങ്ങളാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു ഹദീസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അശ്ഹദു ഖംസതുൽ വഫി റിവായത്തുൽ ഉഖറാ അശ്ഹദു സിത്തതുൽ വഫി റിവായത്തുൽ ഉഖറാ അശ്ഹദു സബഅതുൽ വഫി റിവായത്തുൽ ഉഖറാ അശ്ഹദു തിസ്അതുൽ. വ്യത്യസ്തമായ ഹദീസുകളിൽ കാണാം ശുഹദാഉ അഞ്ചെണ്ണമാണ്, ശുഹദാഉ ഏഴെണ്ണമാണ്, ശുഹദാഉ ഒമ്പതെണ്ണമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസുകളിൽ കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശദീകരിച്ചത് കാണാം, അപകടത്തിൽ മരണപ്പെടുന്നവര് മുസ്ലിമായ ഈമാനുള്ള ഒരാള് ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയാൽ, ഇപ്പോൾ അതാ നമ്മുടെ മെച്ചമ്പാടിയിൽ തളങ്കരയിലെ പഴയ മുക്രിക്കയുടെ മകൻ ഒരു അഹ്സനു സാദു കടമ്പാരിൽ അതേ ആക്സിഡന്റിൽ പെട്ട് മരണപ്പെട്ടു പോയി. അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ആഖിറത്തിലെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ മുസ്ലിമായ ഒരാള് അരാ ഭൂമിലോകത്ത് ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയാൽ, ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു പോയാൽ, മതിലിടിഞ്ഞ് വീണ് മരിച്ചു പോയാൽ, അവര് വെള്ളത്തിൽ വീണ് മരിച്ചു പോയാൽ, അതുപോലെ ട്രെയിൻ അപകടത്തിലോ പ്ലെയിൻ അപകടത്തിലോ മരിച്ചു പോയാൽ, അതുപോലെ പ്ലേഗ് രോഗത്തിൽ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ സ്ത്രീകൾ പ്രസവ വേദന കൊണ്ട് മരണപ്പെട്ടു പോയാൽ, അവരൊക്കെയും ഷഹീദാണ് എന്ന് ഹദീസിൽ കാണാം. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവർ ദുനിയാവിൽ ഷഹീദ് അല്ല, അവർ പാരത്രിക ലോകത്തേക്ക് എത്തുമ്പോൾ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമാണ്. അരേ അപകടത്തിൽപ്പെട്ട മുഅ്മിനായ മനുഷ്യനിക്ക് പാരത്രിക ലോകത്ത് ഷഹീദിന്റെ പ്രതിഫലമാണ്. അവർ ദുനിയാവിൽ ഷഹീദ് അല്ല. അതുകൊണ്ട് തന്നെ അവർ ഷഹീദാണെന്ന് പറഞ്ഞതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ കുളിപ്പിക്കാൻ പാടില്ല എന്ന നിയമമില്ല. അരേ അപകടത്തിൽ മരിച്ചവരെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷേ ദുനിയാവിലെയും പാരിത്രിക ലോകത്തെയും ഷഹീദ് ആരാണ്? അല്ലാഹുവിന്റെ വഴിയിൽ ശത്രുക്കളോട് പോരാടി ഷഹീദായ മഹത്തുക്കൾ, അവര് ദുനിയാവിലും ഷഹീദാണ്, അവരാഹുറത്തിലെത്തുമ്പോഴും ഷഹീദാണ്. നേരെ മറിച്ച് മറ്റു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നവര് അവര് പാരിത്രിക ലോകത്തെ എത്തിയാൽ ഷഹീദിന്റെ പ്രതിഫലമാണ്. അവർ ഈ ഭൗതിക ലോകത്ത് ഷഹീദിന്റെ പട്ടികയിൽ പെട്ടവരല്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അപകടത്തിൽപ്പെട്ട് മരിക്കൽ ഷഹീദിന്റെ പ്രതിഫലമാണ്. വള്ളത്തിൽ വീണ് മരിച്ചാൽ അതുപോലെ, മതിലിടിഞ്ഞ് വീണ് മരിച്ചാൽ ഷഹീദിന്റെ പ്രതിഫലമാണ്. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഷഹീദിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടി ഒരാളതാ തന്റെ വണ്ടിയെ കൊണ്ടുപോയി മറ്റൊരു വണ്ടിയിലേക്ക് മനഃപൂർവ്വം ഇടിക്കുകയാണ്. എന്തിനാ? ഷഹീദിന്റെ പ്രതിഫലം കിട്ടാൻ. വേറെ ഒരാൾ അതാ വലിയ മതിലിന്റെ മുകളിൽ താഴോട്ട് തുള്ളിച്ചാടി മരിക്കുകയാണ്. ഞാൻ പറയട്ടെ, അതിന്റെ പേര്
ഷഹീദ് എന്നല്ല ആത്മഹത്യ എന്നാണ്. ആത്മഹത്യ ഹറാമാണ്, അത് വലിയ തെറ്റാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചത് കാണാം. ഒരാൾ ഈ ഭൂമിലോകത്ത് എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത്, അതേ ആത്മഹത്യ കൊണ്ടവർ കാലകാലം ശിക്ഷിക്കപ്പെടുന്നവരാണ്. കാലകാലം അവർ അതേ നിരക്ക് ശിക്ഷിക്കപ്പെടുകയാണ്. ഒരാളും മതിലിന്റെ മുകളിൽ താഴോട്ട് തുള്ളിയിട്ട് ആത്മഹത്യ ചെയ്താൽ, മറ്റൊരാൾ കഴുത്തിൽ കയറിട്ട് മുറുക്കിട്ട് ആത്മഹത്യ ചെയ്താൽ, ഒരാൾ വിഷം കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ, അവർ കാലകാലം കബറിലും മഴശറയിലും അതേ ശിക്ഷ തന്നെയാണ്. എന്നാൽ കാലകാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കാലകാലം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹിസാബ് നടക്കുന്നത് വരെ എന്നാണ്. എന്നാൽ ഹിസാബ് നടക്കുമ്പോഴോ റബ്ബിന്റെ മുമ്പിൽ വിചാരണ തുടങ്ങിയാൽ, അല്ലാഹു അദാ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തവർക്ക് ഒരു പക്ഷേ അള്ളാഹു തല പുറത്തു കൊടുത്തേക്കാം, അല്ലെങ്കിൽ അള്ളാഹു വരെ ശിക്ഷിച്ചേക്കാം. അവ കാലകാലം അതേ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് റബ്ബിന്റെ ഹിസാബ് നടക്കുന്നത് വരെ മാത്രമാണ് എന്ന് ഫതുഹുൽ ബാരിയിൽ വിശദീകരിച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നത് വല്ലാത്ത ഡേഞ്ചറാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയാൽ അയാളെ കുളിപ്പിക്കണം, അയാളെ കഫം ചെയ്യണം, അയാൾക്ക് വേണ്ടി നിസ്കരിക്കണം, അയാളെ മുസ്ലിമീങ്ങൾ ശ്മശാനത്തിൽ കൊണ്ടുപോയി കബറടക്കണം. കാരണം ആത്മഹത്യ എന്നുള്ളത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഒരു കാര്യത്തിൽ പെട്ടതല്ല. ഇവിടെ കള്ളുകൂടി ഹറാമായതുപോലെ, വ്യഭിചാരം ഹറാമായതുപോലെ, ആത്മഹത്യയും ഹറാമായൊരു തെറ്റാണ്. അത് മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന തെറ്റ് അല്ല. തെറ്റ് ചെയ്താൽ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്നുള്ളത് അത് ഖവാരിജുകളുടെ വാദമാണ്, അത് വഹാബികളുടെ വാദമാണ്, അത് അഹ്ലുൽ സുന്നയുടെ വാദം അല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയാൾ ഇസ്ലാം എന്ന് പുറത്തു എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അയാൾക്ക് വേണ്ടി നിസ്കരിക്കണം, അതെ കുളിപ്പിക്കണം, കഫം ചെയ്യണം, കബറടക്കണോ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഹദീസിൽ കാണാമല്ലോ, ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അരെ ആത്മഹത്യ ചെയ്ത ഒരാൾക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എന്നത് കാണാം. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇപ്പോൾ വലിയ ഒരാൾ മംഗലാപുരം ഭാഗത്ത് ഒരു പെണ്ണ് അതേ പുഴയിലേക്ക് തുള്ളി ആത്മഹത്യ ചെയ്തപ്പോൾ അവിടുത്തെ വലിയ ഒരാൾ അതേ ആ പെണ്ണിനിക്ക് മയ്യത്ത് നിസ്കരിച്ചില്ല, പേരിപ്പോൾ ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആത്മഹത്യ ചെയ്ത ഒരാൾക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അതിന്റെ വിശദീകരണം കേട്ടോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മദ്ബിൽ അത് വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആത്മഹത്യ ചെയ്ത ഒരാൾക്ക് നിസ്കരിച്ചിട്ടില്ല. എന്നാൽ അങ്ങനെ ആത്മഹത്യ ചെയ്തവർക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന നിയമമാണെങ്കിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹുൽ മദ്ബിൽ ചോദിക്കുകയാണ്, ഇവിടെ കടം കൊണ്ട് വിഷമിച്ച് കടത്തിൽ മരിച്ച ഒരാൾക്ക് റസൂലിനെ നിസ്കരിച്ചിട്ടില്ലല്ലോ. എന്നാ പിന്നെ നമ്മുടെ നാട്ടിൽ കടമില്ലാതെ മരിക്കുന്ന ആൾ ആരാണ്? ആർക്കും പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. ഇമാം നബവി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്നിട്ട് മഹാനവരുകൾ പറയാണ് അരാ ആത്മഹത്യ ചെയ്തവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചില്ല, പക്ഷേ അവിടെ സ്വഹാബത്ത് നിസ്കരിച്ചു. അള്ളാഹുവിന്റെ നബി ചെയ്തത് പാടില്ലാത്തതാണെങ്കിൽ സ്വഹാബത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അവിടെ നിസ്കരിച്ചത് ആത്മഹത്യ ചെയ്ത ഒരാൾക്ക് നിസ്കരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അല്ല, അത് സജ്റിന് വേണ്ടിയാണ്, ഈ സമുദായത്തിനെ അത്തരം തെറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയാണ്. അരേ ആത്മഹത്യ വലിയ തെറ്റാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പോലും മയ്യത്ത് നിസ്കരിക്കാത്ത തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അത് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാത്തത്, അല്ലാതെ നിസ്കരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് അല്ല എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു ശർഹുൽ മദ്ബിൽ വിശദീകരിച്ചത് കാണാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മഹത്യ എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. ആ തെറ്റിൽ നിന്ന് അതേ മനുഷ്യന്മാരി നിൽക്കുന്നവരാകണം. എന്തെങ്കിലും അല്ലര ചില്ലറ പ്രശ്നങ്ങൾ വരുമ്പോ റബ്ബിന്റെ ഖളായിൽ വിശ്വാസമില്ലാതെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ആത്മഹത്യ കുറുക്കുന്നവരെ കാണാം. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബദ്രീകളെ സദസ്സിന്റെ പറക്കത്ത് കൊണ്ട് നീ മായിച്ചു കളയണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്റെ പ്രസംഗം നീട്ടുന്നില്ല, ചുരുക്കുകയാണ്. കണ്ടില്ലേ അശ്വതാവ് ഹംസത്തുൽ, അപകടത്തിൽപ്പെട്ടവർക്ക് തുരന്ത മരണം, അതെ അവർക്ക് ശഹീദിന്റെ പ്രതിഫലമുണ്ട. അവർ പാരിത്രിക ലോകത്ത് എത്തിയാൽ അവർ സുഹദാക്കളെ കൂടെയാണ്, നേരെ മറിച്ച് അതാ അതിൽ പങ്കെടുത്ത സുഹദാക്കള് അവർ ദുനിയാവിലും ശഹീദാണ്, ആഖിറത്തിലും ശഹീദാണ്. അതുകൊണ്ട് തന്നെ
അവരെ കുളിപ്പിക്കലില്ല, അവർക്ക് കഫഞ്ഞെയ്യാതെ നിസ്കരിക്കലില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുളിപ്പിക്കാത്ത ഒരാൾക്ക് മയ്യത്ത് നിസ്കാരം ഇല്ല. ശ്രോതാക്കളെ കുളിപ്പിക്കാനില്ല, അതുകൊണ്ട് അവർക്ക് മയ്യത്ത് നിസ്കാരം ഇല്ല. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ, ഒരാൾ നമ്മുടെ നാട്ടിൽ വലിയൊരു കുഴിയിലേക്ക് വീണ് മരണപ്പെട്ടു പോയി. ആ കുഴിയിലേക്ക് വീണ അദ്ദേഹത്തെ ഒരു നിലക്കും മയ്യത്ത് മേൽപോട്ടെടുക്കാൻ കഴിയുന്നില്ല. എല്ലാ യന്ത്രങ്ങളും ഉപയോഗിച്ച് നോക്കി മയ്യത്തെടുക്കാൻ കഴിയുന്നില്ല. അവസാനം നാട്ടുകാർ തീരുമാനിച്ചു, ഇനിയേതായാലും മണ്ണുകൊത്തി അവിടത്തേക്ക് നിടാം, ഏതായാലും മയ്യത്തെടുക്കാൻ കഴിയുന്നില്ലല്ലോ. അങ്ങനെയാണ് എങ്കിൽ പിന്നെ മയ്യത്തിന്റെ വില നിസ്കരിക്കാനും പറ്റൂല. എന്തുകൊണ്ട്? കുളിപ്പിക്കാത്ത മയ്യത്തിലേക്ക് നിസ്കാരം ഇല്ല. പിന്നെ ഹദീസിന്റെ കിതാബിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ സുഹദാക്കൾക്ക് വേണ്ടി സ്വല്ല നിസ്കരിച്ചു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ സുഹദാക്കൾക്ക് വേണ്ടി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഹദീസിൽ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? അവിടെ മയ്യത്ത് നിസ്കരിച്ചു എന്ന് അല്ല ആ വാക്കിന്റെ അർത്ഥം. പിന്നെയോ, സുഹദാക്കൾക്ക് വേണ്ടി റസൂലുള്ളാഹി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുഹദാക്കൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു എന്നാണ്. അല്ലാതെ നിസ്കരിച്ചു എന്ന അർത്ഥം അവിടെ വെക്കാൻ പാടില്ല. അങ്ങനെ സുഹദാക്കൾ അതേ രക്തം പുരണ്ട ശരീരത്തോടെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് അവര് വരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരീരം അത്തറിന്റെ മണം അടിച്ചു വീശുകയാണ്. സുഹാബുൽ ബദ്രീങ്ങൾ ആ 14 സുഹദാക്കൾ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ അവരെ ശരീരത്തിൽ നിന്ന് രക്തം അരാ അത്തറിന്റെ വാസന അടിച്ചു വീശുന്നു. അവരിങ്ങനെ വാളും തൂക്കിയിട്ടുകൊണ്ട്, പെരടിൽ വാളും തൂക്കിയിട്ടുകൊണ്ട് റബ്ബിന്റെ കോടതിയിലൂടെ അവര് നടക്കുമ്പോൾ അവരെ മുഖം ലംഘുകയാണ്, അവരെ മുഖം പ്രകാശിക്കുകയാണ്. എന്തെന്നില്ലാത്തൊരു പ്രകാശം അവരെ മുഖത്തുനിന്ന് അടിച്ചു വീശുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് ചോദിക്കുന്നത് അല്ല, നിങ്ങൾ എവിടത്തേക്കാണ് ഈ മഹ്ശറയിലൂടെ പോകുന്നത്? അപ്പോഴാണ് ശുഹദാക്കൾ പറയുന്നു, റബ്ബി റബ്ബി ഇലൽ ജന്ന, ഞങ്ങൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശുഹദാക്കൾ പറയാണ് ഞങ്ങൾ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പോഴാണ് റബ്ബുൽ ഇസ്സത്ത് അവരോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്, അതെന്താണ്? ഓ ശുഹദാക്കളെ, റബ്ബാകുന്ന ഞാൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ റബ്ബാകുന്ന എന്നോട് വലതും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അല്ലാഹുവാകുന്ന എന്നോട് നിങ്ങൾക്ക് വലതും ചോദിക്കാനുണ്ടോ? അല്ലാഹു ശുഹദാക്കളോട് അങ്ങോട്ട് ചോദിക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ആ സമയത്ത് ശുഹദാക്കൾ പറയുന്ന മറുപടി, ലാ യാ റബ്ബി ഇല്ല അല്ലാഹ്, ഞങ്ങൾക്ക് നിന്നോട് ഒന്നും ചോദിക്കാനില്ല. പിന്നെയോ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്, എന്താണ്? ഞങ്ങൾക്ക് ഒരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട് റബ്ബേ. എന്താ ശുഹദാക്കൾ ചോദിക്കുന്നത്? ഞങ്ങളെ ഒന്ന് നീ ദുനിയാവിലേക്ക് മടക്കണം, ഒന്ന് ഭൂമിലോകത്തേക്ക് ഞങ്ങളെ മടക്കണം, എന്നിട്ടോ നല്ല മൂർച്ചയുള്ള വാള് ഞങ്ങളെ കയ്യിൽ തരണം, ഞങ്ങളെ മുമ്പിൽ നല്ല ധീരന്മാരായ ശത്രുക്കളെ തരണം. ഞമ്മളെപ്പുറത്ത് കണിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരെയല്ല, നല്ല ധീരന്മാരെ ഞങ്ങളെ മുമ്പിൽ തരണം, എന്നിട്ട് ഈ വാളുകൊണ്ട് അവരോട് പോരാടണം, എന്നിട്ട് അവിടെ ഷഹീദാകണം, വീണ്ടും ഹയാത്താകണം, വീണ്ടും ഷഹീദാകണം, വീണ്ടും ഹയാത്താകണം, വീണ്ടും ഷഹീദാകണം. അങ്ങനെ ഒരു 100 പ്രാവശ്യം അതേ യുദ്ധം ചെയ്തിട്ട് ഷഹീദാകാൻ ഞങ്ങൾക്ക് ഇനി അവസരം തരുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് വേണം അല്ലാ, അതല്ലാത്ത മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനില്ല. നാളെ ശുഹദാക്കൾ റബ്ബിന്റെ മുമ്പിൽ പറയുമെന്ന് ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്, അതെന്താണ്? 100 വട്ടം ഷഹീദാകാൻ അവർ റബ്ബിനോട് അവസരം ചോദിക്കണമെങ്കിൽ ഒരു വട്ടം ഷഹീദായതിനേക്കാൾ കൊടുത്ത പ്രതിഫലം എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ.
ഒരു വട്ടമല്ലേ ഷഹീദായത്. ഈ ബദറിൽ പോയി ഉഹുദിൽ പോയി ഒരു വട്ടം ഷഹീദായതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൊടുത്ത പ്രതിഫലം എന്തായിരിക്കും? അത് വല്ലാത്തൊരു പ്രതിഫലം തന്നെയാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അവരെ എത്തുമോ, അവരെ മുഖം പ്രകാശിക്കുന്നു. അവരെ മുഖത്തിന് മങ്ങലില്ല, പേടിയില്ല, ഭയമില്ല, ദുഃഖമില്ല. ഞാൻ എന്റെ മുമ്പിൽ ഇരുമിച്ചുകൂടിയ മുമ്പിനീങ്ങളോട് പുനരായ തങ്ങളിൽ നേതൃത്വം നൽകുന്ന ഈ ബദ്ര മജ്‌ലിസിലേക്ക് നാം എന്തിനാണ് വന്നത്? ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ ചുരുക്കുന്നു. ആ ശുഹദാക്കൾ റബ്ബിനോട് തവസ്സുലാക്കി ദുആ ചെയ്യണം. അരേ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ എരിവച്ചത് കാണാം. ശുഹദാക്കളെ തവസ്സുലാക്കി ദുആ ചെയ്താൽ ആ ദുആ ഉത്തരം നൽകപ്പെടുന്ന ദുആയാണ്. ആ ദുആനെ തള്ളപ്പെടുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടിയ ബദ്രീങ്ങൾ, ആ ബദ്രീങ്ങൾ വലിയ മഹത്വം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു ചുരുക്കുന്നു. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തഫ്സീറിന്റെ കിതാബുകളിൽ ഒരു സഹാബിന്റെ ചരിത്രം കാണാം. ആരാണ് ആ സഹാബി? സായലബത്ത് എന്നാണ് ആ സഹാബിന്റെ പേര്. ആ സഹാബിന് അല്ലാമ സാബി തഫ്സീറിലേറി വച്ചത് കാണാം. അദ്ദേഹത്തിന്റെ പേര് മുലാസിമുൽ ജമാഅ എന്നാണ്. ജമാഅത്ത് നിത്യമാക്കിയ മഹാനാണ്, ജമാഅത്ത് ഒഴിവാക്കാത്ത മഹാനാണ്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സായലബത്ത് എന്ന് പറയുന്ന വലിയ ഒരു മഹാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ദിവസം അതാ ഒരു നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞ് സലാം വിട്ട ഉടനെ എഴുന്നേറ്റ് പോകുന്നു. സലാം വിട്ട ഉടനെ അയാൾ എഴുന്നേറ്റ് പോകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ തിരിഞ്ഞുകൊണ്ട് ആ പോകുന്ന സലബനെ നോക്കിയിട്ട് പറയാണ്, ലിമയഫ്അലു ഫീനൽ മുനാഫിഖീന, അയാൾ എന്റെ മുനാഫിക്കിങ്ങളെ പണിയെടുക്കുന്നു, അയാൾ എന്റെ മുനാഫിക്കിങ്ങളെ പണിയെടുക്കുന്നു. അതാ സഫിലിരിക്കുന്ന സ്വഹാബത്ത് പറയുന്നു, നബിയേ ഹാദാ സലബ, അത് മുനാഫിക്കല്ല നബിയേ, അത് സലബയാണ് നബിയേ, അത് സലബയാണ്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ അടുത്ത ജമാഅത്തിന് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ചോദിച്ചു, എന്റെ സലബ നേരത്തെ പോകാനുള്ള കാരണം? മുഅ്മിനീങ്ങളെ, സലബ പറയുന്നു, നബിയേ എനിക്കാകെയുള്ളത് ഒരു ഡ്രസ്സാണ് നബിയേ, ഞാൻ വീട്ടിലേക്ക് പോകുന്നതുവരെ എന്റെ ഭാര്യ നിസ്കരിക്കാൻ വേണ്ടി എന്നെ കാത്തു നിൽക്കുകയാണ്. ഞാനതാ ഈ വസ്ത്രം വഹിച്ചു കൊടുത്തതിന്റെ ശേഷമാണ് എന്റെ ഭാര്യ നിസ്കരിക്കുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നിട്ട് സലബത്തെ മുത്തുനബിയോട് പറയുന്നു, നബിയേ എനിക്ക് ബൈത്തുൽ മാലിൽ നിന്നൊരു അല്പം സമ്പത്ത് തരണം, മുതൽ തരണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വേണ്ട വേണ്ട സലബ വേണ്ട. അതേ നിർബന്ധവശിയോടെ സലബത്ത് മുതൽ ചോദിച്ച് വാങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അരാ മുത്തുനബി ബൈത്തുൽ മാലിൽ നിന്നൊരു ആടങ്ങോട്ട് അടുത്തു കൊടുത്തു, വർഗത്തിന്റെ ദുആ ചെയ്തു. മദീനയിൽ ഒരു വർഷം തികയുമ്പോൾ മദീനയും പരിസരവും മുഴുവനും ആടുകളെ കൊണ്ട് വീർപ്പുമുട്ടുന്നു. അഞ്ചുവക്ത് ജമാഅത്തിന് വന്ന സലബനെ പിന്നെ ളുഹറിനെ കാണുന്നില്ല, അസറിനെ കാണുന്നില്ല. ആടുകളെങ്ങനെ കൂടിക്കൂടി പിന്നെ ജമാഅത്തിന് കാണുന്നില്ല. മുതൽ കൂടുമ്പോൾ അങ്ങനെയല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? പിന്നെ ജുമാ ടു ജുമാ വെള്ളിയാഴ്ച മാത്രം വരാൻ തുടങ്ങി. പിന്നെ പെരുന്നാൾ ടു പെരുന്നാൾ പെരുന്നാൾക്ക് മാത്രം വരാൻ തുടങ്ങി. അപ്പോഴാണ് സൂറത്തു തൗബയിൽ അതാ ആയത്തിറങ്ങുന്നു, സക്കാത്തിനെ സംബന്ധിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങള് അതാ മൂന്ന് സ്വഹാബത്തിനെ പറഞ്ഞേക്കുന്നു. ആ സാലബന്റെ കയ്യിൽ സക്കാത്ത് വാങ്ങാൻ സാലബ അതാ സ്വഹാബത്ത് പോയപ്പോ സാലബ ഇങ്ങനെ കൂട്ടുകയാണ്. കൂട്ടി നോക്കുമ്പോ ലോഡ് കണക്കിന് ആടുകളാ കൊടുക്കേണ്ടത്. സലബ പറഞ്ഞു, ഇത് മുഹമ്മദിന് തരാൻ പറ്റൂല, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ആടാണ്, പോയിക്കോളൂ, തരൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു തൗബയിൽ ആ സലബനെ ആരോപിച്ചുകൊണ്ട് ആയത്തുറങ്ങി. അപ്പോഴാണ് സഹാബത്ത് പോയി സലബനോട് പറയുന്നു, സലബ നിന്നെ ആരോപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ പിറ്റേ ദിവസം സലബ ആട്ടിന്റെ കൂട്ടങ്ങളുമായി മുത്തുനബിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതെന്റെ സക്കാത്താണ് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നലെ സഹാബത്തിന് അയച്ചപ്പോ തരാത്ത നിന്റെ ആട് പരിശുദ്ധ ഖുർആനിൽ നിന്നെ ആരോപിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇനി നിന്റെ ആടുകൾ വേണ്ട.
ഉത്തരവി മടക്കിയേക്കുന്നു. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാലത്ത് വരുന്ന് ചുരുക്കുന്നു, മടക്കിയേക്കുന്നു. ഉമർ ഖത്താബ് മടക്കിയേക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാലത്തും മടക്കിയേക്കുന്നു. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കാലത്തു മത്ത മുനാഫിഖോ, അയാൾ മുനാഫിഖായി മരണപ്പെടുന്നു. ഈ സംഭവം ഞാനൊരു സ്ഥലത്ത് വഴ പറഞ്ഞു. അങ്ങനെ വഴ പറഞ്ഞ് സംഭവം നിർത്തണമെങ്കിൽ സരസ് എന്ന് ഒരു വയസ്സായ ഒരാളെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, മുസ്ലിയാരെ നിങ്ങൾ പറഞ്ഞ ചരിത്രം പച്ചക്കള്ളാണ്, പച്ചക്കള്ളാണ്. ഞാൻ ആകെ പേടിച്ചോയി, പഠിച്ചു. ഞാൻ പറഞ്ഞു പച്ചക്കള്ളാണ്, സാവിയിലുണ്ട്, ഇബ്നു കസീറിലുണ്ട്, റൂഹുൽ മഅാനിലുണ്ട്, റൂഹുൽ ബയാനിലുണ്ട്, അൽസുദുൽ ഖാബയിലുണ്ട്, അതുപോലെ അൽബിദായത്തു വന്നിഹായിലുണ്ട്, അൽസാബയിലുണ്ട്. ഇങ്ങനെ ലോകത്തെ എല്ലാ കിതാബിലും ചരിത്രം ഉണ്ടല്ലോ പഠിച്ചോനെ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഉസ്താദെ എത്ര കിതാബിനുണ്ടെന്ന് പറഞ്ഞ ചരിത്രം പച്ചക്കള്ളാണ്. ഞാൻ ആകെ പേടിച്ചോയി, റബ്ബ് എന്താണ് ഈ പറയുന്നത്? ഞാൻ ചോദിച്ചു, എന്തെങ്കിലും നിങ്ങളെ പറയാൻ കാരണോ? ഉസ്താദെ ഈ സാഹിബത്ത് ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, അയാൾ മുനാഫിക്കായിട്ട് മരിക്കാൻ പറ്റൂല. കാരണം സഹീഹുൽ ബുഖാരിയിൽ ഇല്ലേ, ഇത്തല അല്ലാഹു അല അഹ്ലി ബദർ, ബദരീങ്ങൾക്ക് അല്ല മുഴുവനും പുറത്തു കൊടുത്തുന്ന് ബുഖാരിയിലില്ലേ. അതുകൊണ്ട് ഇയാൾ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനേ പാടില്ല. മുസ്ലിയാർ കുടുങ്ങിയില്ലേ, നാടന്റെ മുമ്പിൽ മുസ്ലിയാർ കുടുങ്ങി. എന്ത് പറയും? പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആകെ വേജാറായി. ഞാൻ കുറെ ആൾക്ക് ഫോൺ ചെയ്തു, ഇല്ല കിട്ടുന്നില്ല. അവസാനം എന്റെ ഉസ്താദിന് ഫോൺ ചെയ്തു, കവിഞ്ഞരായ കാലിക്കുട്ടി ഉസ്താദിന് ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ ഒരു വേദന്റെ സ്ഥലത്തിട്ട് കുടുങ്ങിയിട്ടുണ്ട്, ഒരു സാലവന്റെ കഥയും പറഞ്ഞ് ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചു ഉസ്താദ്, ഇങ്ങനെ സാലവന്റെ ചരിത്രം മാത്രം മുനാഫിക്ക എന്ന് പറയുമ്പോൾ സരസ് ഒരാൾ എഴുന്നേറ്റുകൊണ്ട് എന്നോട് പറഞ്ഞു, സാലബ മുനാഫിക്കായിട്ട് മരിക്കാൻ പറ്റൂല, കാരണം അയാൾ ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ഉസ്താദ് പറഞ്ഞത് ശരിയാണ് അയാൾ പറഞ്ഞത് എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുടുങ്ങി. അങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അൽബിദായത്തു നിഹായ എടുത്തു നോക്കുമ്പോൾ ഈ ചരിത്രം ഒരു പേജോളം വിശദീകരിച്ചുകൊണ്ട് അതിന്റെ താഴെയിൽ വെച്ചിട്ടുണ്ട്, ഒഫി ഹാദിഹിൽ ഖിസ്സതി കദാ 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 വഹുവ മിനൽ ബദരിയീൻ. ഈ ചരിത്രത്തിൽ എന്തോ ഒരു ന്യൂനതയുണ്ട്, കാരണം അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ അൽനിസാബയിലും ഇത് വെച്ചത് കാണാം, ഈ ഹാദിഹിൽ ഖിസ്സതി കദാ 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 വഹുവ മിനൽ ബദരിയീൻ. ഈ ചരിത്രത്തിൽ എന്തോ ഒരു ന്യൂനതയുണ്ട്, കാരണം അദ്ദേഹം ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. നാടന്റെ വേദനുഷാറായില്ലേ, മൊയ്ലാറു കുടുങ്ങിയില്ലേ. അങ്ങനെ ഏതായാലും എനിക്ക് മറുപടി കിട്ടണ്ടേ. സുബ്ഹാനല്ലാഹ്, രാത്രി ഉറക്കൊഴിഞ്ഞ് കിതാബ് നോക്കി നോക്കുമ്പോൾ ഇഹിയന്റെ ഷറഹാകുന്ന ഇത്ഹാഫിൽ, ഇത്ഹാഫിന്റെ എട്ടാം ബാല്യം എന്റെ ഓർമ്മ എങ്ങനെയാണ്, എട്ടാം ബാല്യത്തിൽ ബാബുൽ ബുഹ്ല് കാണാം. ബഹീലന്മാരെ പറ്റി പറയുന്ന ഒരു പാഠം ബാബുൽ ബുഹ്ല്. ആ ബാബുൽ ബുഹ്ലിൽ ഈ ചരിത്രം കൊടുത്തത് കാണാം. എന്നിട്ട് ഈ സാലബാന്റെ ചരിത്രം കൊടുത്തിട്ട് അതാ ഇത്തഹാഫിൽ രേഖപ്പെടുത്തുന്നു. ഈ സാലബ ആരാണെന്നറിയോ? ബദരീങ്ങളിൽ ഒരു നാലോളം വരുന്ന സാലബയുണ്ട്. ഈ സാലബ ബദരീങ്ങളിൽപ്പെട്ട ആള് അല്ല, വഹുവ റയീസു മസ്ജിദുൽ ദിറാറു. മദീനയിൽ അതേ ഒരു മസ്ജിദുൽ ദിറാർ എന്ന് പറയുന്ന മുനാഫിക്കിങ്ങളെ പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളിന്റെ പ്രസിഡന്റായിരുന്നു ഈ സാലബ. അയാൾ ബദരീങ്ങളിൽപ്പെട്ട ആള് അല്ല. ഒക്കെ നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങളിൽപ്പെട്ട സാലബയാണോ അയാൾ മുനാഫിഖായി മരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റൂല. കാരണം ഇത്തരാഹു അലാഹിലി ബദറു, ബദരീങ്ങൾക്കല്ല മുഴുവനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ആദ്യം അബി ബൽതഅത്തിന്റെ ചരിത്രം നേരെ വെച്ചത് കണ്ടില്ലേ? എന്തോ മദീനയിലുള്ള റസൂലുള്ളാഹിന്റെ രഹസ്യം മക്കയിലേക്ക് ചോർത്തതിന്റെ പേരിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം അബി ബൽതഅത്ത് അതാ സ്വഹാബത്തിന്റെ മുമ്പിൽ അതേ പരസ്യമായി പോയി, രഹസ്യം പരസ്യമായി പോയി. അതേ റസൂലുള്ളാഹിന്റെ രഹസ്യങ്ങൾ മക്കയിലേക്ക് കത്തിൽ എഴുതി അങ്ങ് കൊടുത്തയച്ചതിന്റെ പേരിൽ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദിബിനെ അബീ ബൽതഅത്തിന്റെ മുമ്പിലേക്ക്, ഓ നബിയേ നമ്മുടെ ചരിത്രങ്ങളെ പരസ്യപ്പെടുത്തിയ ഹാത്തിബിനെ അബീ ബൽതഅത്തു, അവിടുത്തെ പരടി ഞാൻ വെട്ടട്ടെ. ഓ നബിയേ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അരാ ഊരിപ്പിടിച്ച വാളുമായി ഹാത്തിബിനെ അബീ ബൽതഅത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേൽക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇത്തര അല്ലാഹു അലാ അഹ്ലി ബദർ, അല്ലാഹു ബദരീങ്ങൾക്ക് മുഴുവനും വിട്ടുകൊടുത്തിരിക്കുകയാണ്. അരേ ബദരീങ്ങൾക്ക് അല്ലാഹു മാഫ് നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. എന്തിനായ കാട്ടിപ്പാറ സത്താഫിസാൻ ഇവിടെ പ്രസംഗിക്കാനുണ്ട്.
അല്ലെ ഇവിടെ ബിർദുൽ ലത്തീഫ് നടത്താൻ വന്നിരാ നേതൃത്വം നൽകാൻ അഹ്സനിയും സാധുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു, ഒറ്റ കാര്യം പറയട്ടെ. അതാ കേരളത്തിന്റെ ഇവിടെ ഇന്ത്യയിലെ സ്വതന്ത്ര ചരിത്രം അങ്ങ് പരിശോധിക്കുമ്പോൾ നിങ്ങൾ വാട്സപ്പിലൊക്കെ മനിയാതൊരു ചരിത്രം കേട്ടിട്ടുണ്ടാകും. അതാ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുമ്പോ സ്വതന്ത്ര സമരത്തിന് വേണ്ടി പോരാടിയ മഹത്തുക്കളുടെ ചരിത്രം അറിയുമ്പോ ആ കൂട്ടത്തിലൊരു മഹാനെ കപ്പ് അതേ ചരിത്രം ചരിത്രം ഇവിടെ എഴുതി വെച്ചതായി കാണുന്നു. കേരളക്കാരനായ ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതന്റെ ചരിത്രം അതാ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർക്കെതിരെ ബ്രിട്ടീഷുകാരെ കള്ള കേസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ കൊണ്ടുവന്നിട്ട് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യുന്നു. ഇനി തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയാണ്. അതാ തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കൊണ്ടുവന്ന് അതാ തൂക്കിലേറ്റാൻ വേണ്ടി. എന്നിട്ട് അവിടത്തെ മേൽ ഫയൽ ചെയ്ത കേസ് അതാ സദസ്സിന് മുമ്പിൽ വായിച്ചിട്ട് അവിടുത്തെ കുറ്റം അവിടെ സമർത്ഥിക്കണം, അവിടുത്തെ കുറ്റം അവിടെ തെളിയിക്കണം. അതാ കുറ്റം കള്ളക്കേസ് ഉണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ കേസ് തെളിയിക്കുന്നതിന് മുമ്പ് അതാ തൂക്കുമരത്തിൽ കയറ്റാൻ വേണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് ചോദ്യമാണ്, നിങ്ങൾ അവസാനത്തെ ആഗ്രഹം എന്താണ്? അബ്ദുറഹ്മാൻ മുസ്ലിയാർ പറഞ്ഞു, എനിക്കൊരു നാലുപേര് ബൈത്ത് പാടാൻ പദ്യം പാടാൻ അവസരം തരണം. ഒരു നാലുപേര് ബൈത്ത് പാടാൻ എനിക്ക് അവസരം തരണം. അതാ തൂക്കുമരത്തിൽ റെഡിയായി നിൽക്കുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാര് അതേ പാടാൻ തുടങ്ങി. അസ്ഹാബുൽ ബദ്രീങ്ങളെ തവസ്സുലാക്കി അങ്ങ് മലയാളത്തിൽ അങ്ങ് പാട്ടുപാടി നിർത്തി. സുബ്ഹാനല്ലാഹ്. ഇനി തൂക്കുമരത്തിന് കയറ്റാൻ വേണ്ടി പോവുകയാണ്. അബ്ദുറഹ്മാൻ മുസ്ലിയാരെ കേസ് തെളിയിക്കാൻ വേണ്ടി ഫയലിങ് കയ്യിൽ പിടിച്ചിട്ട് അതാ ജനങ്ങളുടെ മുമ്പിൽ അതിങ്ങ് വായിച്ചു കേൾപ്പിക്കണം. അതാ മഹാനവരുകൾ ബദ്രീങ്ങളെ തപസ്സുരാക്കി പാടിയതാണ്. കേസങ്ങ് തെളിയിക്കാൻ വേണ്ടി ഫയലിങ് പിടിച്ചിട്ട് വായിക്കാൻ നോക്കുമ്പോ പേജ് കണക്കിലുണ്ടാക്കിയ കള്ള കേസിൽ അതാ പേജിൽ ഒരറ്റ അക്ഷരം പോലും കാണുന്നില്ല. ഒരക്ഷരം പോലും ഫയലിൽ കാണുന്നില്ല. അവസാനത്തെ പേജിൽ എഴുതി വെച്ച ഒറ്റ വര മാത്രമേ ബാക്കിയുള്ളൂ. ഇദ്ദേഹം നിരപരാധിയാണ്, വെറുതെ വിടൂ. ഇദ്ദേഹം നിരപരാധിയാണ്, വെറുതെ വിടൂ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടന്ന ചരിത്രമാണ്, സ്വതന്ത്ര സമരത്തിന്റെ ചരിത്രം കുറിക്കുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദ്രീങ്ങളെ തപസ്സുരാക്കി ചോദിച്ചാൽ പിന്നെ പേടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് അല്ലാമാ തബ്ബാനി റഹിമഹുള്ള എഴുതി വെച്ചത് കാണാം, ബദ്രീങ്ങളെ തപസ്സുരാക്കി ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് ഉത്തരമുണ്ട് എന്ന വിഷയത്തിൽ ഇവിടെ തർക്കമില്ലാത്ത വിഷയമാണ്. ഹജറായ ശ്രീ ഫഖ്റുദ്ദീൻ തങ്ങൾ ബദ്രീങ്ങളെ തപസ്സുരാക്കി ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ സരസ് അതേ വലിയ മഹത്വമുള്ള സരസാണ്. അസ്ഹാബുൽ ബദ്രീങ്ങളെ, അതേ ബദ്രീങ്ങളെ സ്മരിക്കുന്ന സരസാണ്. ഇവിടെ രാത്രി ബദ്ര മജ്‌ലിസ് നടക്കാൻ വേണ്ടി പോവുകയാണ്. നീ എല്ലാം കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അസ്ഹാബുൽ ബദ്രീങ്ങളെ കാവൽ എന്നും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ വേദിക്ക് നേതൃത്വം നൽകുന്ന വന്യരായ പ്രകൃതി നിങ്ങൾ കൂട്ടിക്കൊടുക്കണം റഹ്മാനെ. ആരോഗ്യം നൽകണേ റഹ്മാനെ, വിഷമങ്ങളെല്ലാം തീർക്കണേ അല്ലാ. അവിടുത്തെ പാപ്പാന്റെ തറജ കൂട്ടിക്കൊടുക്കണേ റഹ്മാനെ. പൂർണ്ണമായ ആഫിയത്ത് നൽകി നിന്റെ താഴത്തിലായി ആയുസ് നൽകണേ അല്ലാ. നിരവധി പണ്ഡിതന്മാര് നേതാക്കൾ അല്ലാഹുവേ എല്ലാവർക്കും നീ പറക്കത്ത് ചെയ്യണേ അല്ലാ. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.